കോൺഗ്രസിൽ ജാതി സമവാക്യങ്ങൾ മാറി മറിയുകയാണ്. സമുദായം അംഗീകരിക്കുന്ന നേതാക്കളെ കിട്ടാത്തതിനാൽ ഇനി വയ്യായേ എന്നും പറഞ്ഞ് ഓടി ഒളിച്ച ജടകൊഴിഞ്ഞ സിംഹങ്ങളെ വീണ്ടും പരവതാനി വിരിച്ച് കുടിയിരുത്തുകയാണ് കോൺഗ്രസിൻ്റെ ഒരു ഗതികേട്. എ കെ ആന്റണി ഒഴിഞ്ഞാൽ ക്രൈസ്തവ പ്രാതിനിധ്യമില്ലാതെ തിരിച്ചടിയാകുമെന്ന് ഭയന്നാണ് വിശ്രമിക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് ഓടി വന്ന ആന്റണിയെ വീണ്ടും പിടിച്ചു വലിച്ച് വർക്കിംഗ് കമ്മിറ്റിയിൽ കൊണ്ടിരുത്തിയത്. ആന്റണിയുടെ പകരക്കാരൻ ഉമ്മൻചാണ്ടി അകാലത്തിൽ പൊരിഞ്ഞപ്പോൾ ആ സ്ഥാനത്തേക്ക് ആരുമില്ലാത്ത അവസ്ഥയാണ്. പിന്നെ പലരും പറഞ്ഞത് മാത്യു കുഴൽനാടൻ്റെ പേരാണ്, അതൊരു അതിമോഹമാണെന്ന് ഹൈക്കമാൻഡ് തന്നെ പറഞ്ഞു. കെ സി ജോസഫും ബെന്നി ബെഹനാനും ഡീൻ കുര്യാക്കോസും ആൻ്റോ ആൻ്റണിയും ഒക്കെ കളം കാത്തു നിൽക്കുന്നവരാണ്. പക്ഷെ അവരെ ആരെയും ഹൈക്കമാൻഡിന് വിശ്വാസമില്ല. അതുപോലെ മൂന്ന് നായന്മാരെത്തിയാൽ കേരളത്തിൽ അടിപറ്റുമെന്ന് പേടിച്ചാണ് ചെന്നിത്തല പുറത്തായത്. ഏതായാലും എ കെ ആന്റണിയും കെ സി വേണുഗോപാലും ശശി തരൂരും ഒടുവിൽ പ്രവർത്തക സമിതിയിലെത്തി. ഇവരൊക്കെ അകത്തിരിക്കുമ്പോൾ വാതിൽപ്പടിക്കൽ രമേശ് ചെന്നിത്തലയും തിണ്ണയിൽ സിറ്റി മണിയൻ എന്ന കുടിക്കുന്നിലും കാത്തു നിൽക്കും. ദേശീയ രാഷ്ട്രീയത്തിൽ കെ സി വേണുഗോപാൽ തന്നെയാണ് ഇപ്പോൾ തലയെടുപ്പുള്ള നേതാവ്. ഏത് കാര്യത്തിലും വേണുവിനാണ് ആദ്യ പരിഗണന. ഗാന്ധി കുടുംബവും കാർഗയും കഴിഞ്ഞാൽ ദേശീയ തലത്തിലെ കോൺഗ്രസിൻ്റെ അനിവാര്യനായ നേതാവായി മാറിയിട്ടുണ്ട് കെ സി. ശശി തരൂർ കാർഗയ്ക്കെതിരെ മത്സരിച്ച് ആയിരത്തിലേറെ വോട്ടുകൾ നേടിയതുകൊണ്ടാണ് പരിഗണിക്കപ്പെട്ടത്. തരൂരിനെ കൈവിട്ടാൽ അത് ഏറെ പഴി കേൾക്കേണ്ടി വരും. ഭാവിയിൽ കേരള രാഷ്ട്രീയത്തിൽ പ്രയോഗിക്കാവുന്ന ഒരായുധവുമാണ് തരൂർ. ഇവിടെയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് പണികിട്ടിയത്. രണ്ട് നായർ നേതാക്കൾ പ്രവർത്തക സമിതിയിലെത്തിയതോടെ അതേ സമുദായത്തിൽ നിന്ന് മൂന്നാമതൊരാളെ എടുക്കുന്നത് കേരളത്തിലെ സാമുദായിക സമവാക്യം തെറ്റിക്കും. പകരമായി ഉൾപ്പെടുത്തിയത് ക്ഷണിതാവായും ഇത് കളിയാക്കുന്നതിന് തുല്യമാണ്. ക്ഷണിതാവിൻ്റെ കസേരയിൽ 19 വർഷം മുമ്പ് ചെന്നിത്തല ഇരുന്നിട്ടുള്ളതാണ്. സമിതിയിൽ ആഗ്രഹിച്ച ചെന്നിത്തലയ്ക്ക് കൊടുക്കാതെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇട്ടെറിഞ്ഞു പോന്ന ആന്റണിയെ വീണ്ടും മുണ്ടുടിപ്പിച്ച് കൊണ്ടുവന്നതിൽ സാധാരണ പ്രവർത്തകർക്ക് നീരസമുണ്ട്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. മകൻ അനിൽ ആന്റണി ബി ജെ പി ദേശീയ സെക്രട്ടറി ആണല്ലോ. മകൻ ബി ജെ പിയിലും അപ്പൻ കോൺഗ്രസിലും. ഇളയമോനെ സി പി എമ്മിലേക്ക് പറഞ്ഞു വിടണമെന്ന് കളിയാക്കുന്ന കോൺഗ്രസ്സുകാരാണ് ചുറ്റുമുള്ളത്. കേരളത്തിലെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന പരമ്പരാഗത വിഭാഗം ക്രൈസ്തവരാണ്. പ്രവർത്തക സമിതിയിൽ ഇടം പിടിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി മരിച്ചുപോയി. കെ വി തോമസും പി സി ചാക്കോയും ഇടതുപക്ഷത്തേക്ക് ചേക്കേറി. പി ജെ കുര്യന് സുഖമില്ല. പിന്നെ തലയെടുപ്പുള്ള നേതാക്കൾ ആരാ ഉള്ളത്? ക്രൈസ്തവ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ആന്റണിയെ ഉൾപ്പെടുത്തിയത്. ഓസ്കാർ ഫെർണാണ്ടസും എ കെ ആന്റണിയും ഒക്കെയാണ് മുൻപും ഈ വിടവ് നിർത്തിയിരുന്നത്.